മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ്. കിഫ്ബിയിലേക്ക് വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ്. മറ്റന്നാൾ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്ന വിശദാംശങ്ങൾ. കൊച്ചിയിൽ നിന്ന് ജിനോ കെ ജോസ് നൽകും. ജിനോ, എന്തൊക്കെയാണ് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ? ഒപ്പം തന്നെ തോമസ് ഐസക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? സ്റ്റാലിൻ, കിഫ്ബിയിലേക്ക് നടന്ന ധനമിടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡി മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണം എന്നുള്ളതാണ് ആ നിർദ്ദേശം. കിഫ്ബിയിലേക്ക് വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചതിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നൊരു പരാതി ഇ ഡിക്ക് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കിഫ്ബി സിഇഒ അടക്കമുള്ളവർക്ക് ഇ ഡി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു, അവരെ മൊഴിയെടുക്കുകയും ചെയ്തു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇടുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച തോമസ് ഐസക് ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കിഫ്ബി അതായത് ധനമന്ത്രി ആയിരുന്ന സമയത്ത് ടി എം തോമസ് ഐസക് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും വിശദാംശങ്ങൾ തരുന്നതിനായി വരാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ മാത്രമാണോ ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യുക, അതോ ഈ പണം കൈകാര്യം ചെയ്ത് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കൂടി പരിഗണനയിലുണ്ടോ? നിലവിൽ ഫെമ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടികൾ എല്ലാം തന്നെ പുരോഗമിക്കുന്നത്. മറ്റു തരത്തിൽ ഈ പണം ചെലവാക്കിയതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോഴും ഇ ഡി പറയുന്നില്ല. ഇത്തരത്തിൽ ഈ ഒരു കിഫ്ബിയിലേക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പിക്കുകയാണ് ആദ്യം ഇ ഡി ലക്ഷ്യമിടുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്താണെങ്കിലും നേരത്തെ തന്നെ സിഇഒയെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അവരുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നത് ഇപ്പോൾ ടീം തോമസ് ഐസക്കിൽ നിന്ന് തേടുന്നത്. ജിന, ഒരു കാര്യം കൂടി, ഈ ഐസക്കിന്റെ ഒരു പ്രതികരണം, തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? അദ്ദേഹം ചൊവ്വാഴ്ച തന്നെ ഹാജരാകുമ്പോൾ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? സ്റ്റാലിൻ, നിലവിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തിന് അസൗകര്യങ്ങൾ പറഞ്ഞ് ഒക്കെ ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം ഹാജരാകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ശരി ശരി ജിനു.